മാമലക്കണ്ടം നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തലക്കോട് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് തലക്കോട് എത്തിയിട്ടുണ്ട്. കാണാൻ ബാക്കി കുറച്ച് വണ്ടി നിർത്താം. ഓക്കെ, അപ്പത്തേ നമ്മള് പോണ വഴിക്ക് നമ്മള് അത്യാവശ്യം നല്ല കോടയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഫോട്ടോ എടുക്കാൻ കുറച്ചിരിക്കുന്നതാണ് അവിടെ നിന്നിട്ട്. യെസ്, അങ്ങനെ കൊറച്ചുപേര് അനജിറ്റിക്കാർ ഇരിപ്പുണ്ട്. കൊറച്ചുപേരുടെ കൊറച്ചുപേര് ഇപ്പഴേ ചത്ത് തുടങ്ങി. ഫ്രണ്ട്ലിക്കാണ് ഭയങ്കരമായിട്ട് ഉറക്കമാണ്. അപ്പൊ അതേ നമ്മള് രാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ നേര്യമംഗലം പാലം അല്ലേ, നേര്യമംഗലം പാലം എത്തിയേക്കണേ. നമുക്ക് ഇനി മാമലക്കണ്ടം എത്താൻ വേണ്ടി ഏകദേശം ഒരു കിലോമീറ്റർ, ഒരു മണിക്കൂറോളം ഇനി ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കുരങ്ങന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പൊ നമ്മള് വെൽക്കം ടു അടിമാലി ഗ്രാമപഞ്ചായത്ത്. അടിമാലിയിലൂടെ നമ്മള് എൻട്രി ചെയ്തേക്കുന്നത്, അവര് നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പോകുന്ന വഴികൾ ഫുള്ള് ഫോറസ്റ്റ് നിറഞ്ഞതാണ്. ഈ റോഡ് മൊത്തം ഇങ്ങനെ മലയാളം. മാമലക്കണ്ടത്തിനെ പറ്റി പറയാനാണെങ്കിൽ, മാമലക്കണ്ടം എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ആണ്. കുറെ ഫുൾ ഫോറസ്റ്റ് ആയിട്ട് ചുറ്റപ്പെട്ട ഒരു വില്ലേജ് ഏരിയ ആണ് അല്ലേ. അതെ, നമ്മുടെ എറണാകുളത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മാമലക്കണ്ടം എന്ന് പറയുന്നത്. അയ്യോ, ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആന്ന് പറഞ്ഞ പോലെ ഈ മാമലക്കണ്ടം മൊത്തം മരങ്ങളും ഇതൊക്കെയാണ്, കാടുമാണ്. നല്ലൊരു വൈബാണ് കേട്ടോ. നമ്മള് രാവിലെ ഒരു 6 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്, 10 ആയിട്ടുണ്ട്. നമ്മൾ അതിനിടയ്ക്ക് ഇടയ്ക്കൊക്കെ വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. നല്ല ചപ്പാത്തിയും കുറുമക്കറിയും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടക്ക് നല്ല സ്പോട്ടൊക്കെ ഉണ്ടാവും, ഫോട്ടോ ഒക്കെ എടുക്കാൻ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് റീൽസ് ഒക്കെ എടുത്ത് ഫണ്ണായിരുന്നു. ഇത് ഒരു വണ്ടി വന്നാൽ പോകാൻ പറ്റുന്ന റൂട്ടാണ്. അത്യാവശ്യം ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. കുറെ ബൈക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഗായ്സ്. അപ്പൊ നമ്മുടെ ബാക്കി തന്നെ ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ബസ് റൂട്ടാണ്. ബാക്കിന്റെ ഹോൺ അടിച്ച് മരിച്ചു വരുന്നുണ്ട് ഒരു പ്രൈവറ്റ് ബസ്. അത് എനിക്ക് വേണ്ടിയായിരിക്കും, കൈ അകത്തിടാൻ വേണ്ടിയായിരിക്കും അടിച്ചത്. അപ്പൊ ഇത് ബസ് റൂട്ടാണ്. ഇതൊന്ന് നമ്മുടെ പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയും ഇതിൽ കൂടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യമേ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി മതിലിൽ ചാടി. ഇതാണ് ആ സ്കൂൾ അല്ലെ അഭി. നല്ല മഴക്കാലത്താണെങ്കിൽ, മഴക്കാലത്താണെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടി വെള്ളം അല്ലേ. ഓ അടിപൊളിയായി. അപ്പൊ നമ്മള് വന്ന സമയം ഒക്ടോബർ ആയിപ്പോ. നമ്മള് മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു പോന്നു. ചിച്ചിതേ മാമലക്കണ്ടം സ്റ്റാർട്ടിങ് ആണ്. ഇവിടുന്ന് കുട്ടമ്പുഴ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ എങ്ങോട്ടാ പോണത്? ഉള്ളിക്കുത്ത്. മാമലക്കണ്ടം കണ്ടു നമുക്ക് കുറച്ചിങ്ങനെ കുളിക്കണം എന്നൊക്കെ തോന്നിയപ്പോഴേക്കും അങ്ങനത്തെ പറ്റിയ ഏരിയ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ട്, ബസ് റൂട്ടാണ്. അപ്പൊ ഇത് നമ്മൾ പോയപ്പോ നമ്മുടെ ബാക്കിൽ പ്രൈവറ്റ് ബസ് ഉണ്ടായി. വന്നപ്പോ നമ്മുടെ ഫ്രണ്ടില് കെ എസ് ആർ ടി സി ബസ് ഉണ്ട്. ഇപ്പൊ പോയ കെ എസ് ആർ ടി സിയില് ജംഗിൾ സഫാരി ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് നമ്മള്
പോകൂല്ല. ഇപ്പൊ നമ്മള് മലക്കപ്പാറ ബ്ലോഗ് ചെയ്തില്ലേ, അതുപോലെ ആണ് തോന്നുന്നത്. മാമലക്കണ്ടം പോയിട്ട് KSRTC ബസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ളിക്കുത്തിലോട്ടാ പോണത്. പറ്റിയാലൊന്ന് കുളിക്കാമെന്ന് ഓർത്തിട്ട് വീട്ടിൽ കുളിക്കാണ്ട് വന്നിരിക്കുന്ന പിള്ളേരൊക്കെയാണ്. വീട്ടിലെല്ലാത്തതുകൊണ്ട് മാമലക്കണ്ടത്ത് വന്ന് കുളിക്കാൻ വേണ്ടി 80 km മാറി വന്ന് കുളിക്കാൻ വേണ്ടി വന്നേക്കുന്നുണ്ട്. അപ്പൊ വെള്ളം കിട്ടിയാ കുളിക്കാം, അല്ലെങ്കിൽ എന്നാ കിട്ടിയാ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ വെള്ളം കിട്ടിയാ കുളിക്കാന്ന് ഓർത്തിരിക്കുന്നതാണ്. ഉരുളിക്കുത്തിലോട്ട് കയറുന്നതാണ്. നാരോ വേ ആണ്, ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഇതിലാണ് ഈ ഉരുളിക്കുത്ത്. അപ്പൊ ഉരുളിക്കുത്ത് നേരെ തന്നെയാണ്. ഇപ്പൊ നമ്മള് ഉരുളിക്കുത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അത്യാവശ്യം ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുളിക്കാം, അല്ലെങ്കിൽ കായ നടക്കാൻ പറ്റും. അപ്പോഴേക്കും മാമലക്കണ്ടൻ സെയിം റൂട്ട് തന്നെയാണ് ഉരുളിക്കുത്ത്. അപ്പോഴേക്കും ആ വഴി പോയാലും അറിയൻ പാറ അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് മുനിയൻ പാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഭയങ്കര വലിയ പാറയാണ്, കതച്ചു പോയി. അത്യാവശ്യം കയറാനൊക്കെ ഉണ്ട്. നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് കയറുകയാണ്. അവിടെ ചെറിയ റിവർ ക്രോസിംഗ് ഉണ്ടായി. ആ റിവർ ക്രോസിംഗിലാണ് നമ്മള് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പൊ ഈ മുനിയൻ പാറയിലേക്ക് ഇനിയൊരു 150 m ഉണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ട്രക്കിംഗ് പോലെയാണ്. നമ്മള് മുനിയൻ പാറയിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടുകളാണ് എല്ലാവരും. യെസ്, യെസ്, നമ്മൾ ചിപ്സൊക്കെ എടുക്കുന്ന ചിപ്സൊക്കെ വണ്ടിയിലാണ്. പക്ഷേ അതൊക്കെ സൂപ്പർ ആയിരുന്നു. യെസ്, അപ്പൊ നമ്മുടെ ഈ മുനിയാൻ പാറയില് വന്നൊരു ജീപ്പാണത്. അപ്പൊ ഇവിടെ സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ജീപ്പ് സഫാരിയിൽ വന്ന ആൾക്കാരാണത്. അപ്പൊ നമ്മളിപ്പോ മുനിയമ്പാറ വന്നു നിൽക്കുന്നത് കണ്ട മനസ്സിലാവും. ഉരുളിക്കുത്ത്, ഉരുളിക്കുത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഉരുളിക്കുത്ത് വാട്ടർ ഫോൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ ബാഗ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി റെഡി ആയിട്ടിങ്ങനെ കഴിഞ്ഞു. രണ്ടുപേരും കുളിക്കാതെ മാറി നിൽക്കുന്നുണ്ട്. ആരുമില്ല ഗൈസ്, നമ്മള് മാത്രമേ ഉള്ളൂ. വെറുതെ അടിപൊളി എൻജോയിങ് ആണ്, സൂപ്പറാണ്. നല്ല രസമുണ്ട്, നല്ല വെള്ളവും തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ രണ്ടുപേരുടെ കുറച്ച് ചിപ്സ് ഉണ്ട് നമ്മളുടെ കയ്യിൽ. അപ്പൊ അതെടുക്കാൻ വേണ്ടി അവര് പോയേക്കണേന്. അപ്പൊ കഴിച്ചോണ്ട് നമുക്ക് വെള്ളത്തിൽ കളിക്കാനുള്ള ഓർത്തുണ്ട്. അടിപൊളി സ്പോട്ടാണ്. ഗൈസ്, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല, തണുത്ത് വിറക്കണിയാണ്. നല്ല തണുപ്പുണ്ട് സത്യം പറഞ്ഞാൽ. അടിപൊളി സ്പോട്ടാണ്, ഉരുളിക്കുത്താണ്. കാരണം നമ്മൾ ആരുമില്ല, അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്. എന്താ കണ്ട, ഇനി ചിപ്സ് കാണിക്കൂ. യെസ്, അപ്പോൾ നമ്മൾ ചിപ്സാണിത്. ഓ അടിപൊളി, ഈ ചിപ്സും ഈ വെള്ളത്തിലിരുന്നുള്ള കളിയും രസമായിരിക്കും. എന്നാ നിങ്ങൾക്കിപ്പോൾ പ്ലേറ്റിൽ വരും. സൂപ്പർ. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളി അരുവിയുടെ സ്ഥലത്തില്ല. അവിടെ കറക്റ്റ് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അല്ലേ ഇരിക്കുന്നതിന്. നല്ല മണമുണ്ട്. നമ്മൾ ജൂലാജി ഉണ്ടാക്കി തക്കാളിച്ച് പോകും. മന്തി റൈസ് ഒക്കെ വെച്ചിട്ട് അടിപൊളി സെറ്റപ്പ് സാധനമാണ്. സാലഡ് ഉണ്ട്, അച്ചാറുണ്ട് അല്ലേ. താങ്ക് യു. അപ്പൊ നമുക്ക് ഇതിന് കഴിച്ചിട്ടൊക്കെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ശരിക്കും പറഞ്ഞ ഒരു കസിൻസ് ഒക്കെ ആയിട്ടൊരു ഡേ ഔട്ട് ആയിരുന്നു അല്ലേ. നമ്മൾ മാമലക്കണ്ടൊക്കെ ഇറങ്ങി ഇതേ കുട്ടമ്പുഴ വഴി പോയി. അത്യാവശ്യം നല്ലതായിരുന്നു, വെള്ളത്തിലൊക്കെ കളിച്ചു.
ഫോറസ്റ്റിലൂടെയുള്ള യാത്രയായിരുന്നു കൂടുതലും അല്ലെ. ആ ഒരു വൈബ് നമ്മളെ കൂടുതൽ എൻജോയ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് എൻജോയ് ചെയ്ത് വിശ്വസിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.